കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ തന്നെ പലരും ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെച്ച വിഷയമുണ്ട് ഈ പാലക്കാട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാലക്കാട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ പറയുന്ന വാദങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള കത്ത് തന്നെ പാലക്കാട്ട് ഡി സി സി പ്രസിഡന്റും പാലക്കാട്ട് എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ ഒപ്പുവച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഒരൊറ്റ പേരാണ് പറഞ്ഞിരിക്കുന്നവർ അവര് രണ്ടോ മൂന്നോ പേരുകളുടെ സജഷൻ വന്നിട്ടില്ല നമ്മൾ ഉൾപ്പെടെ ആ കത്ത് കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചാനൽ ചർച്ചകളിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് സംവാദങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ പല നഗരസഭാ കൗൺസിലർമാരും ഈ കോൺഗ്രസിന്റെ പല പ്രവർത്തകരും ഇവിടുത്തെ ജാതീയപരമായ രീതിയിൽ ഈ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടുന്നത് അത് എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ